പ്രായം തളർത്താത്ത ആവേശവുമായി 59-ാം വയസ്സിൽ പഴയ കലാലയത്തിൽ വീണ്ടും വിദ്യാർത്ഥിയായി എത്തിയിരിക്കുകയാണ് തൃശൂർ കേച്ചേരി സ്വദേശി അനിൽ. കേരളവർമ്മ കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ PG 1-ാം വർഷ വിദ്യാർത്ഥിയായാണ് അനിൽ വീണ്ടും ക്ലാസ് മുറിയിലെത്തിയത്. തൃശൂരിൽ നിന്ന് ശരണ്യരാജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ ഉള്ളത് കേരളവർമ്മ കോളേജിൻ്റെ PG ബ്ലോക്കിലാണ്. ഇവിടെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പുതിയൊരു വിദ്യാർത്ഥി അഡ്മിഷൻ എടുത്തു എന്ന് കേട്ടാണ് ഇങ്ങോട്ട് വന്നത്. നമുക്ക് വിദ്യാർത്ഥിയെ പരിചയപ്പെടാം. പേരെന്താ? അനിൽകുമാർ. എത്ര വയസ്സുണ്ട്? 59 വയസ്സ്. ജോലി കഴിഞ്ഞ് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോൾ ഒരു തോന്നൽ ഒന്നുകൂടി പഠിച്ചാലോ എന്നുള്ളത്. അതിൻ്റെ ഇടയിലും പഠിച്ചുകൊണ്ടിരുന്നിരുന്നു. അപ്പോൾ ഒന്നുകൂടി പഠിക്കാന്നുള്ളൊരു ശ്രമം. നോളേജല്ലേ, നോളേജിന് ബാരിയേഴ്സ് ഇല്ല. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ പഠിച്ച സ്ഥലത്ത് തന്നെ വീണ്ടും ജോയിൻ ചെയ്യാമെന്നുള്ളൊരു തീരുമാനമായി. അഡ്മിഷൻ കിട്ടി, ഇവിടെ ജോയിൻ ചെയ്തു. ഇനി പുതിയൊരു ജനറേഷനിലേക്ക് ഒരു ബ്ലെൻഡിങ് ആണ്. എന്നെപ്പോലൊരു ഓൾഡായിട്ടുള്ളൊരാൾ, ആക്ച്വൽ പാരൻറ്റിനെ പോലെ ഒരാൾ അവരെ കൂടെ ഇരുന്ന് പഠിക്കുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് അവരിലേക്ക് എങ്ങനെ എഫക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഒരു പരീക്ഷണം. നമുക്ക് പഠിക്കണം, ജോലി കിട്ടണം, പോകണം, ഫൈൻ. അത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, നാഷണൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിലെന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു എക്സ്പെർട്ടൈസ്, ഒരു 40 വർഷത്തെ എക്സ്പെർട്ടൈസ്, അത് വേൾഡ് വൈഡിലുള്ള എക്സ്പെർട്ടൈസ്. ഞാൻ വെറുതെ വീട്ടിലിരുന്നിട്ട് അത് വെറുതെ സ്പോയിൽ ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ, ഒരു ന്യൂ ജനറേഷൻ, നെക്സ്റ്റ് വരുന്ന ജനറേഷൻ എൻ്റെ കൂടെ നിർത്തിയിട്ട് എനിക്ക് അവരെ അഡോപ്റ്റ് ചെയ്യാനും എന്നിൽ നിന്നുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ മേ ബി ഇറ്റ്സ് എ ഗുഡ് ഡിസിഷൻ. ഇവിടെ നിന്ന് ഇപ്പം പിന്നെയും പഠിക്കാൻ വന്നു. പിന്നെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഓ, ഭാവി പരിപാടികൾ പ്രത്യേകിച്ച് ജോലി ചെയ്യാനൊന്നുള്ള ഉദ്ദേശമില്ല. പഠിക്കണം. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു ഇപ്പോൾ തോന്നുന്നുണ്ടോന്നൊരു PhD ചെയ്താലെന്ന്, വീണ്ടും ഫർദറായിട്ട് സ്റ്റഡി ചെയ്യാന്നുള്ളത് നോക്കട്ടെ. ആദ്യം ഇത് പാസ്സാവട്ടെ നല്ല രീതിയിൽ. പിന്നെ വേറെ പ്രത്യേകിച്ച് ഭാവി വെച്ചാൽ നേരത്തെ പറഞ്ഞ ജോലിക്ക് പോകാൻ, മറ്റേ എൻ്റെ കൂടെ ഇരിക്കുന്നവരെ മാതിരി, എൻ്റെ ഒപ്പം പഠിക്കുന്ന കുട്ടികളെ മാതിരി, ഇത് കഴിഞ്ഞിട്ട് വേണം ജോലി കിട്ടണം, കല്യാണം കഴിക്കണം, അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും എനിക്കില്ല. എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞാൻ തിരിച്ച് ബാക്ക് ടു വീണ്ടും ഇവരെ പൊസിഷനിലേക്ക് എത്തിക്കുകയാണ്. കൂടെയുള്ള ക്ലാസ്മേറ്റ്സിൻ്റെ ഒക്കെ ഒരു ഇതെങ്ങനെയായിരുന്നു, പ്രായമുള്ള ഒരാൾ പഠിക്കാൻ വന്നു എന്നൊക്കെയുള്ള? അവർക്ക് ആദ്യം ഒരു ഫസ്റ്റ് ഞാൻ വരുമ്പോൾ സ്റ്റുഡൻ്റാന്ന് തോന്നിയിട്ടില്ല. ഞാൻ സാറാന്നുള്ള രീതിയിലാണ് എന്നെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഈവൻ ടീച്ചർമാരെ എന്നെ പഠിപ്പിക്കുന്ന മാഡം വരെ സാറെന്ന് വിളിക്കും. അപ്പോൾ ഞാൻ മനസ്സിൽ മാറ്റിക്കോളും, ഞാൻ സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ ഇതാ എൻ്റെ കൂടെ ഉള്ളൊരു സ്റ്റുഡൻ്റാണ്, ഒരു ഒരാളും കൂടി ഉണ്ട് എൻ്റെ കൂടെ. ഏകദേശം ഒരു 20 വർഷത്തിന് ശേഷമാണ് പഠനം കണ്ടിന്യൂ ചെയ്യുന്നത്. +2 2001 അവസാനിപ്പിച്ചതാണ്. പിന്നെ ജോലിക്ക് പോയി, ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് ക്യാമ്പസ് അന്തരീക്ഷത്തിലൊരു പഠനം ഒരു ആഗ്രഹമായിരുന്നു. ഈ സാധാരണ ഈ പ്രായത്തിലുള്ള ഒരു വീട്ടിൽ അടച്ചു മൂടി കുത്തിരിക്കുക, പിന്നെ അതേമാതിരി കൊച്ചുമക്കളെ നോക്കുക എന്നല്ലാണ്ട് ഈ ഒരു മൂമെൻ്റ്, ഇങ്ങനെ ഒരു മൂമെൻറ്റിന് ഇറങ്ങിയത് വലിയൊരു കാര്യം തോന്നുന്നു. ഇവരൊക്കെ പറഞ്ഞതുപോലെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് പഠിക്കാനും എന്ത് ജീവിതത്തിൽ ഇഷ്ടമുള്ള എന്ത് കാര്യങ്ങൾ ചെയ്യാനും പ്രായം ഒരു തടസ്സമേ അല്ല എന്നാണ് ഇവർ പറയുന്നത്. പഠിച്ച് വലിയ ആൾക്കാരാവട്ടെ നിങ്ങൾ രണ്ടുപേരും, എല്ലാവരും. നിങ്ങളും പഠിച്ച് വലിയ ആൾക്കാരാവട്ടെ, വലിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ള ആൾക്കാരല്ലേ. തൃശ്ശൂരിൽ നിന്ന് ശരണ്യരാജൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.